ലോലിപ്പോപ്പ് എസ് പി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയൊരു ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കുടുംബശ്രീ അംഗമോ അല്ലെങ്കിൽ ഒരു കുടുംബശ്രീ അംഗമുള്ള കുടുംബത്തിലെ അംഗമോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം സ്വയം തൊഴിൽ ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു സംരംഭക ആകുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്കതിന് സാധിക്കും. അത്തരത്തിലുള്ള സഹായകരമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, മറ്റൊരു സ്ഥാപനത്തിൽ പോയി അവരുടെ സമയത്തിനും സാഹചര്യത്തിനനുസരിച്ച് അവർ പറയുന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുക എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളും എങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. അതുകൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണുക. പലർക്കും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പുറത്തേക്കൊരു ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുന്നവരുണ്ടാവും. എന്നാൽ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടാവും. അത്തരത്തിലുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നത് സ്വന്തമായി എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും സ്വന്തം സമയത്തിനനുസരിച്ച് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു സംരംഭത്തെക്കുറിച്ചുള്ള ചിന്തയോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവഴി സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ലഭിക്കും. കാരണം ചിലർക്ക് എല്ലാത്തിനെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കാം, എന്നാൽ ഫിനാൻഷ്യലി സപ്പോർട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ആ സ്ഥാപനം എങ്ങനെ തുടങ്ങി മുമ്പോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കാം എന്നുള്ളതിലുള്ള എല്ലാ സപ്പോർട്ടും. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു സ്വന്തമായി ഒരു വരുമാനം, അതിൽ നിന്ന് സ്വന്തം കാര്യങ്ങൾ നടത്തുക എന്നുള്ള ആഗ്രഹം ഇല്ലാത്ത ഒരു സ്ത്രീകളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ പദ്ധതി ഉപകാരം ഉണ്ടാകും. ഞാൻ പദ്ധതി പ്ലാൻ എന്നൊക്കെ പറയുന്നതല്ലാതെ എന്താണെന്ന് പറഞ്ഞില്ല. ഇത് കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്ലാനാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ അവരെ കൂടി അറിയിക്കേണ്ടതാണ്. SVEP എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പോൾ SVEP പദ്ധതി എന്താണ്, ഈ പദ്ധതിയിലൂടെ എന്തൊക്കെയാണ് നടത്തി വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാനതിൻ്റെ ഒരു ക്ലാസ്സിൽ പോയിരുന്നു. ആ ക്ലാസ്സിലൂടെ എനിക്ക് ലഭിച്ച വിവരങ്ങളാണ് മറ്റുള്ളവർ കൂടി അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതിന് പോയതിന് ശേഷം ഇതിലൂടെ ഞാനൊരു സംരംഭം തുടങ്ങി. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്നാണ് എൻ്റെ ഫുൾ ഫോം. ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകൾക്ക്, കുടുംബശ്രീയിൽ അംഗമായ സ്ത്രീകൾക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഒരു വരുമാനം, നിത്യ വരുമാനം ഉണ്ടാക്കി അതിൽ നിന്ന് അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് MEC മാർ വഴിയാണ്. MEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടൻ്റ് എന്നാണ് എൻ്റെ പേര്. എന്താണ് SVEP, എന്താണ് MEC എന്ന് ഇപ്പോൾ ഏകദേശം പിടിയിട്ട് കാണും. ഇനി ബാക്കി വിവരങ്ങളെക്കുറിച്ച് പാങ്ങോട് MEC ദീപ മാഡം പറഞ്ഞിരുന്നു. SVEP പദ്ധതി പ്രകാരം കേരളത്തിലെ 14 ജില്ലകളിൽ ഇപ്പം നിലവിൽ പ്രോജക്റ്റ് നടന്നു വരികയാണ്. അതിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ പിന്നെ പത്തനംതിട്ട ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുമാണ് ആരംഭിച്ചത്. 4 വർഷ കാലാവധിയാണ് പ്രോജക്റ്റിന് ഉള്ളത്. അപ്പോൾ ആ 2 ബ്ലോക്കുകളിലും ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് 12 ജില്ലകളിൽ കൂടി പദ്ധതി വ്യാപിപ്പിച്ചത്. ഇപ്പം കേരളത്തിലെ 14 ജില്ലകളിലും ഈ പദ്ധതി വളരെ വിജയകരമായിട്ട് നടപ്പിലായി വരികയാണ്. കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ ഉള്ള കുടുംബശ്രീ അംഗങ്ങളോ കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കോ സ്വയം തൊഴിൽ ചെയ്ത് അതുവഴി വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ പദ്ധതി. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും കുടുംബശ്രീ NRO വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. വാമനപുരം ബ്ലോക്കിൽ തന്നെ 2026 പ്രോജക്റ്റുകളാണ് 4 വർഷ കാലയളവിൽ നടപ്പിലാക്കേണ്ടത്. അപ്പം ആ ഒരു പ്രോജക്റ്റ് ഇത് 4ാമത്തെ വർഷമാണ്. ഏകദേശം 1800 സംരംഭങ്ങൾ 8 പഞ്ചായത്തുകളായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ 8 പഞ്ചായത്തുകളിലും നല്ല രീതിയിൽ തന്നെ സംരംഭങ്ങൾ നടന്നു വരുന്നുണ്ട്. അവർക്ക് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വാമനപുരം ബ്ലോക്കിൽ 18 MEC മാരാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും ബിസിനസ് കൺസൾട്ടൻ്റുമാരെന്നുള്ള നിലയിൽ MEC മാർ എല്ലാ സപ്പോർട്ടും ബിസിനസ് ആരംഭിക്കുന്നത് മുതൽ അല്ലെങ്കിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മുതൽ ബിസിനസ് ആരംഭിച്ച് അവർക്ക് നല്ലൊരു ലാഭത്തിൽ എത്തിച്ചേർന്നതുവരെയുള്ള കാലയളവിൽ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്.
നമ്മളെ സഹായിക്കുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷനും അതുപോലെ തന്നെ എൻ ആർ ഐയുടെ ഭാഗത്തു നിന്നും ഉള്ള സഹായമുണ്ട്. എൻ ആർ ഐയുടെ ഭാഗത്തു നിന്നും മെൻറ്റർ എന്ന് പറയുന്ന പിന്നെ ഒരു പോസ്റ്റും അതുപോലെ തന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഭാഗത്തു നിന്നും ഡി പി എം എന്ന് പറയുന്ന ഒരു പോസ്റ്റും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ രണ്ടു പേരുടെയും മേൽനോട്ടത്തിലാണ് ഈ ബ്ലോക്കിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ കുടുംബശ്രീ ജില്ലാ മിഷനും എൻ ആർ ഒയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു വരുന്നുണ്ട്. എല്ലാ മോണിറ്ററിങ്ങും കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട്. പരിശീലനം പൂർത്തിയാക്കിയ എം ഇ സിമാരാണ് ഫീൽഡ് ലെവലിൽ ബിസിനസ് കൺസൾട്ടൻസി നൽകുന്നത്. അതുപോലെ തന്നെ സംരംഭകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം പരിശീലനങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ, എല്ലാ കാര്യങ്ങളും എം ഇ സിമാർ വഴി ചെയ്തു കൊടുക്കാറുണ്ട്. നിലവിൽ ബിസിനസ്സിന് ആവശ്യമായ പരിശീലനങ്ങളും അതുപോലെ തന്നെ പരിശീലനങ്ങൾ വഴി ചെയ്തിട്ട് അവർക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങളും നമ്മൾ എസ് വി പി പദ്ധതി വഴി നൽകാറുണ്ട്. ലോണുകളാണ് കൂടുതലും വ്യക്തികൾ എടുക്കുന്ന, ഗ്രൂപ്പായിട്ടോ വ്യക്തികളായിട്ടോ എടുക്കുന്ന ലോണാണ്. മറ്റ് ബാങ്ക് ലോണുകളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ ലിങ്കേജ് വായ്പ, കോവിഡ് ലോണ്, പിന്നെ നമുക്ക് ആന്തരിക വായ്പകൾ കൊടുക്കുന്നുണ്ട് എന്നിവ നിലനിൽക്കവേ ഒരു വ്യക്തിക്ക് മാത്രം ബാധ്യത വരുന്ന ഒരു ലോണാണ്. ഏറ്റവും കുറഞ്ഞ പലിശയാണ് ഇതിൽ നിന്ന് ഈടാക്കുന്നത്. നേരിട്ടുള്ള അടവാണ്. നമ്മൾ 1000, 10000 അല്ലെങ്കിൽ 50000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ബാങ്കുകളിൽ കൊടുക്കുന്ന ഈ ഒരു അവസരത്തിന് നമുക്ക് ഏറ്റവും കുറഞ്ഞ, അതായത് 1-2 പ്രൂഫുകൾ വെച്ചുകൊണ്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സംരംഭം വെച്ച് കൊടുക്കുന്ന ഒരു ലോണാണ്. ഏറ്റവും ലാഭകരമായിട്ടുള്ള, ഏറ്റവും തിരിച്ചടവ് എളുപ്പവും ഏറ്റവും ലോൺ കിട്ടാൻ എളുപ്പമുള്ള ഒരു ലോൺ തന്നെയാണ് എസ് ഇ പിയുടെ ലോൺ എന്ന് പറയുന്നത്. ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ക്ലാസ്സായിരുന്നു, നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. കാരണം കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ഓരോ സ്ത്രീകൾക്കും എന്തെങ്കിലും ഒരു സംരംഭം ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ള സ്വപ്നങ്ങളുണ്ടാവും. എന്നാൽ അതെങ്ങനെ ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തു തരിക എന്നുള്ളതാണ് എസ് വി പി പദ്ധതി. സാധാരണഗതിയിൽ നമുക്കൊരു ലോൺ ലഭിക്കണമെങ്കിൽ നമ്മൾ ബാങ്കിൽ കയറി അനേക രേഖകൾ കൊടുത്ത് ഒത്തിരി കാലതാമസം എടുത്തായിരിക്കും നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ എസ് വി പിയുടെ പദ്ധതി പ്രകാരം കുടുംബശ്രീയുടെയും എ ഡി എസിൻ്റെയും സി ഡി എസിൻ്റെയും ശുപാർശയോടൊപ്പം നമ്മുടെ അത്യാവശ്യ രേഖകളായിട്ടുള്ള ID കാർഡ്, ആധാർ, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പികൾ മാത്രം സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതായത് വളരെ ചുരുക്കം രേഖകളിൽ മാത്രം നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രോജക്റ്റ് സമർപ്പിച്ച് ലഭിക്കുന്ന ഒരു ലോൺ കൂടിയാണ് എസ് വി പി ലോൺ. അത്തരത്തിൽ ഞാൻ തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റ് മാസ്കുകൾ. അതിനുശേഷം ഇതേ പദ്ധതിയിലൂടെ തന്നെ ആരംഭിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന രണ്ട് സംരംഭങ്ങൾ കൂടി നമുക്ക് കാണാം. കുറച്ച് മീനുണ്ടായിരുന്നു ഇവിടെ, കുറച്ച് നല്ല ഐറ്റങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോഴേ അത് ഒന്ന് വിപുലീകരിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മളിത് ചെയ്തത്. നല്ല രീതിയിൽ പിന്നെ ഷീറ്റിട്ട്